ഒന്ന് സാമുവൽ 17 അധ്യായം. ദാവീദും ഗോലിയാത്തും. ഫിലിസ്തീയർ യുദ്ധത്തിന് സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി. അവർ യൂദായുടെ സുക്കോയിൽ സമ്മേളിച്ച് സുക്കോയ്ക്കും അസേക്കായ്ക്കും മധ്യേ ഏഫസ് ദമ്മിമിൽ പാളയമടിച്ചു. സാവൂളും ഇസ്രായേലിലും ഏലാ താഴ്വരയിൽ പാളയമടിച്ച് അവർക്കെതിരെ അണിനിരന്നു. താഴ്വരയുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മലകളിൽ ഫിലിസ്തീരും ഇസ്രായേലിലും നിലയുറപ്പിച്ചു. അപ്പോൾ ഫിലിസ്തീയ പാളയത്തിൽ നിന്ന് ഗത്തുകാരനായ ഗോലിയാത്ത് എന്ന മല്ലൻ മുൻപോട്ട് വന്നു. 6 മുഴവും 1 ചാണും ഉയരമുണ്ടായിരുന്നു അവന്. അവന്റെ തലയിൽ ഒരു പിച്ചള തുപ്പിയുണ്ടായിരുന്നു. 5000 ഷെക്കൽ തൂക്കമുള്ള പിച്ചള കവചമാണ് അവൻ ധരിച്ചിരുന്നത്. അവൻ പിച്ചള കൊണ്ടുള്ള കാൽച്ചട്ട ധരിക്കുകയും പിച്ചള കൊണ്ടുള്ള കുന്തം തോളിൽ തൂക്കിയിടുകയും ചെയ്തിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ടിന് നെയ്ത്തുകാരന്റെ ഉരുളിന്റെ ഘനവും അതിന്റെ ഇരുമ്പ് മുനയ്ക്ക് 600 ഷെക്കൽ ഭാരവും ഉണ്ടായിരുന്നു. പരിച വഹിക്കുന്നവൻ അവന്റെ മുൻപേ നടന്നിരുന്നു. ഗോലിയാത്ത് ഇസ്രായേൽ പടയുടെ നേർക്ക് അട്ടഹസിച്ചു. നിങ്ങൾ യുദ്ധത്തിന് വന്നിരിക്കുകയാണോ? ഞാനൊരു ഫിലിസ്ത്യനാണ്. നിങ്ങൾ സാവൂളിന്റെ സേവകരല്ലേ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുക്കുക, അവൻ എന്നെ നേരിടട്ടെ. അവൻ എന്നോട് പൊരുതി എന്നെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാകാം. ഞാൻ അവനെ തോൽപ്പിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമവേല ചെയ്യണം. അവൻ തുടർന്നു, ഇസ്രായേൽ നിരകളെ ഞാൻ വെല്ലുവിളിക്കുന്നു, എന്നോട് യുദ്ധം ചെയ്യാൻ ഒരാളെ വിടുവിൻ. അവന്റെ വാക്കുകൾ കേട്ട് സാവൂളും ഇസ്രായേലിലും ഭയചകിതരായി. യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്തിനായ ജസ്സയുടെ മകനായിരുന്നു ദാവീദ്. ജസ്സയ്ക്ക് 8 മക്കളുണ്ടായിരുന്നു. സാവൂളിന്റെ കാലത്ത് അവൻ വൃദ്ധനായിരുന്നു. അവന്റെ പുത്രന്മാരിൽ മൂത്ത 3 പേർ സാവൂളിനോടൊത്ത് യുദ്ധരംഗത്തുണ്ടായിരുന്നു. ആദ്യജാതനായ ഏലിയാബ്, അബിനാദാബ്, ഷമ്മാ. ദാവീദ് ഏറ്റവും ഇളയവനായിരുന്നു. മൂത്ത 3 പേർ സാവൂളിനോടൊത്തുണ്ടായിരുന്നു. ദാവീദ് പിതാവിന്റെ ആടുകളെ മേയ്ക്കാൻ സാവൂളിന്റെ അടുക്കൽ നിന്ന് ബേത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ഗോലിയാത്ത് 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ജസ്സെ ദാവീദിനോട് പറഞ്ഞു, 1 ഏഫ മലരും 10 അപ്പവും പാളയത്തിൽ നിന്റെ സഹോദരന്മാർക്ക് വേഗം കൊണ്ടുപോയി കൊടുക്കുക. അവരുടെ സഹസ്രാധിപന് 10 പാൽക്കെട്ടി കൊണ്ടുപോവുക. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് അവരിൽ നിന്ന് ഒരടയാളവും വാങ്ങി വരിക. സാവൂളും ദാവീദിന്റെ സഹോദരന്മാരും മറ്റ് ഇസ്രായേലിലും ഏലാ താഴ്വരയിൽ ഫിലിസ്തീരോട് യുദ്ധം ചെയ്യുകയായിരുന്നു. പിതാവ് ആജ്ഞാപിച്ചതനുസരിച്ച് ദാവീദ് അതിരാവിലെ എഴുന്നേറ്റ് ആടുകളെ ഒരു കാവൽക്കാരനെ ഏൽപ്പിച്ചിട്ട് ഭക്ഷണ സാധനങ്ങളുമായി പുറപ്പെട്ടു. അവൻ പാളയത്തിലെത്തുമ്പോൾ സൈന്യം പോർ വിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു. ഇസ്രായേലിലും ഫിലിസ്തീരും യുദ്ധസന്നദ്ധരായി മുഖാഭിമുഖം അണിനിരന്നു. കൊണ്ടുവന്ന പൊതി പടക്കോപ്പ് സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചിട്ട് ദാവീദ് യുദ്ധരംഗത്ത് ഓടിച്ചെന്ന് തന്റെ സഹോദരന്മാരോട് ക്ഷേമാന്വേഷണം നടത്തി. അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കവേ ഗത്തിൽ നിന്നുള്ള ഗോലിയാത്ത് എന്ന ഫിലിസ്തീയ മല്ലൻ മുൻപോട്ട് വന്ന് മുൻപത്തെ പോലെ വെല്ലുവിളിക്കുന്നത് ദാവീദ് കേട്ടു. ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേലിയർ ഭയന്നോടി. അവർ പറഞ്ഞു, ഈ വന്നു നിൽക്കുന്ന മനുഷ്യനെ കണ്ടോ? അവൻ ഇസ്രായേലിനെ നിന്ദിക്കാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കും. തന്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുക്കുകയും അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ദാവീദ് അടുത്തു നിന്നവരോട് ചോദിച്ചു, ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലിന് വന്നിരിക്കുന്ന അപമാനം നീക്കിക്കളയുന്നവന് എന്തു കിട്ടും? ജീവിക്കുന്ന ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കാൻ ഈ അപരിചേതിതൻ ആരാണ്? അവനെ കൊല്ലുന്നവന് മുൻപ് പറഞ്ഞവയെല്ലാം നൽകുമെന്ന് അവർ പറഞ്ഞു. ദാവീദ് അവരോട് സംസാരിക്കുന്നത് മൂത്ത സഹോദരൻ ഏലിയാബ് കേട്ടു. അവൻ കുപിതനായി ദാവീദിനോട് ചോദിച്ചു, നീ എന്തിനിവിടെ വന്നു? കുറെ ആടുകളുള്ളതിനെ മരുഭൂമിയിൽ ആരെ ഏൽപ്പിച്ചിട്ട് പോന്നു? നിന്റെ അഹന്തയും ദുഷ്ടതയും എനിക്കറിയാം. നീ വന്നത് യുദ്ധം കാണാനല്ലേ? ദാവീദ് ചോദിച്ചു, ഞാനിപ്പോൾ എന്തു ചെയ്തു? ഒരു വാക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ. അവൻ ജ്യേഷ്ഠന്റെ അടുക്കൽ നിന്ന് തിരിഞ്ഞ് വേറൊരുവനോട് മുൻ ചോദ്യം തന്നെ ആവർത്തിച്ചു. എല്ലാവരും അതേ ഉത്തരം തന്നെ പറഞ്ഞു. ദാവീദിന്റെ വാക്കു കേട്ടവർ സാവൂളിനെ അതറിയിച്ചു. രാജാവ് അവനെ വിളിപ്പിച്ചു. ദാവീദ് സാവൂളിനോട് പറഞ്ഞു, അവനെ ഓർത്ത് ആരും അധൈര്യപ്പെടേണ്ട. ഈ ഫിലിസ്തീനോട് അങ്ങയുടെ ദാസൻ യുദ്ധം ചെയ്യാം. സാവൂൾ ദാവീദിനോട് പറഞ്ഞു,
ഈ ഫിലിസ്തീനെ നേരിടാൻ നീ ശക്തനല്ല, നീ ചെറുപ്പമല്ലേ? അവനാകട്ടെ ചെറുപ്പം മുതൽ യോദ്ധാവാണ്. ദാവീദ് വീണ്ടും പറഞ്ഞു, പിതാവിന്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് അങ്ങയുടെ ഈ ദാസൻ. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും. അത് എന്നെ എതിർത്താൽ ഞാൻ അതിന്റെ ജടയ്ക്കു പിടിച്ച് അടിച്ചുകൊല്ലും. അങ്ങയുടെ ദാസൻ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട്. ജീവിക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ അപമാനിക്കുന്ന അപരിചിതനായ ഈ ഫിലിസ്തീനും അവയിലൊന്നിനെ പോലെയാകും. സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, പോവുക, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അനന്തരം സാവൂൾ തന്റെ പോർച്ചട്ട ദാവീദിനെ അണിയിച്ചു, ഒരു പിച്ചളത്തൊപ്പി അവന്റെ തലയിൽ വച്ചു, തന്റെ കവചവും അവനെ ധരിപ്പിച്ചു. പോർച്ചട്ടയും വാളും ധരിച്ച് ദാവീദ് നടക്കാൻ നോക്കി, പക്ഷേ സാധിച്ചില്ല. അവനത് പരിചയമില്ലായിരുന്നു. ഇതൊന്നും പരിചയിച്ചിട്ടില്ലാത്തതിനാൽ ഇവ ധരിച്ച് നടക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് അവൻ സാവൂളിനോട് പറഞ്ഞു. അവൻ അത് ഊരിവച്ചു. പിന്നെ അവൻ തന്റെ വടിയെടുത്തു, തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ല് തിരഞ്ഞെടുത്ത് സഞ്ചിയിലിട്ടു. കവിണ അവന്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ ഫിലിസ്തീനെ സമീപിച്ചു. ഗോലിയാത്ത് ദാവീദിനോടടുത്തു. ആയുധവാഹകൻ മുൻപേ നടന്നു. ദാവീദിനെ കണ്ടപ്പോൾ ഫിലിസ്തീന് പുച്ഛം തോന്നി. എന്തെന്നാൽ അവൻ തുടുത്ത് കോമളനായ ഒരു കുമാരൻ മാത്രമായിരുന്നു. ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എന്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ? അവൻ ദേവന്മാരുടെ പേരു ചൊല്ലി ദാവീദിനെ ശപിച്ചു. അവൻ ദാവീദിനോട് പറഞ്ഞു, വരൂ, ഞാൻ നിന്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. കർത്താവ് നിന്നെ ഇന്ന് എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും, നിന്റെ തല വെട്ടിയെടുക്കും. ഫിലിസ്തീരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിലേൽപ്പിക്കും. തന്നെ നേരിടാൻ ഫിലിസ്തീൻ അടുക്കുന്നത് കണ്ട് ദാവീദ് അവനോടെതിർക്കാൻ വേഗത്തിലോടി മുന്നണിയിലെത്തി. ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവിണയിൽ വച്ച് ഗോലിയാത്തിന്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു. കല്ല് നെറ്റിയിൽ തന്നെ തറച്ചു കയറി. അവൻ മുഖം കുത്തി നിലം പതിച്ചു. അങ്ങനെ ദാവീദ് കല്ലും കവിണയുമായി ഗോലിയാത്തിനെ നേരിട്ട് അവനെ എറിഞ്ഞു വീഴ്ത്തി. അവന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ദാവീദ് ഓടിച്ചെന്ന് ഗോലിയാത്തിന്റെ മേൽ കയറി നിന്ന് അവന്റെ വാള് ഉറയിൽ നിന്ന് വലിച്ചൂരി അവനെ കഴുത്ത് വെട്ടിമുറിച്ചു കൊന്നു. ഫിലിസ്തീർ തങ്ങളുടെ മല്ലൻ വധിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു. ഇസ്രായേലിലെയും യൂദായിലെയും ആളുകൾ ആർപ്പുവിളിച്ചുകൊണ്ട് ഗത്ത്, എക്രോണിന്റെ കവാടങ്ങൾ എന്നിവിടം വരെ ഫിലിസ്തീരെ പിന്തുടർന്നു. ഷാറായി മുതൽ ഗത്തും എക്രോണും വരെയുള്ള വഴികളിൽ ഫിലിസ്തീർ മുറിവേറ്റു വീണു. ഫിലിസ്തീരെ അനുധാവനം ചെയ്തു മടങ്ങി വന്നതിനു ശേഷം ഇസ്രായേലിയർ അവരുടെ പാളയം കൊള്ളയടിച്ചു. ദാവീദ് ഗോലിയാത്തിന്റെ തല ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു, കവചം കൂടാരത്തിൽ സൂക്ഷിച്ചു. ദാവീദ് ഗോലിയാത്തിനെ എതിർക്കാൻ പോകുന്നത് കണ്ടപ്പോൾ സാവൂൾ സൈന്യാധിപനായ അബ്നേറിനോട് ചോദിച്ചു, അബ്നേർ, ആരുടെ മകനാണ് ഈ യുവാവ്? തനിക്കറിഞ്ഞുകൂടെന്ന് അവൻ പ്രതിവചിച്ചു. ആ യുവാവ് ആരുടെ മകനാണെന്ന് അന്വേഷിക്കാൻ രാജാവ് കൽപ്പിച്ചു. ഗോലിയാത്തിനെ വധിച്ചു മടങ്ങി വന്ന ദാവീദിനെ അബ്നേർ സാവൂളിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. ഫിലിസ്തീന്റെ ശിരസ്സും അവന്റെ കയ്യിലുണ്ടായിരുന്നു. സാവൂൾ അവനോട് ചോദിച്ചു, നീ ആരുടെ മകനാണ്? അങ്ങയുടെ ദാസനായ ബെത്ലഹേംകാരൻ ജെസ്സെയുടെ മകനാണ് ഞാൻ എന്ന് ദാവീദ് പറഞ്ഞു. 1 സാമുവൽ 18 ദാവീദും ജോനാഥാനും. ദാവീദ് രാജാവിനോട് സംസാരിച്ചു തീർന്നപ്പോൾ ജോനാഥാന്റെ ഹൃദയം അവന്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നു. ജോനാഥാൻ അവനെ പ്രാണതുല്യം സ്നേഹിച്ചു. സാവൂൾ അവനെ പിതൃഭവനത്തിലേക്ക് തിരിച്ചയക്കാതെ അവിടെ താമസിപ്പിച്ചു. ജോനാഥാൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചതിനാൽ അവനുമായി ഒരു ഉടമ്പടിയുണ്ടാക്കി.
അവൻ തന്റെ മേലങ്കിയൂരി ദാവീദിനെ അണിയിച്ചു. തന്റെ പടച്ചട്ടയും വാളും വില്ലും അരക്കച്ചയും അവന് കൊടുത്തു. സാവൂൾ അയക്കുന്നിടത്തൊക്കെ പോയി ദാവീദ് കാര്യങ്ങളെല്ലാം നന്നായി നടത്തിപ്പോന്നു. അതുകൊണ്ട് സാവൂൾ അവനെ പടത്തലവനാക്കി. ഇത് ജനത്തിനും സാവൂളിന്റെ ഭൃത്യർക്കും ഇഷ്ടപ്പെട്ടു. സാവൂളിന്റെ അസൂയ. ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിനു ശേഷം അവർ മടങ്ങിവരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു. അവർ സന്തോഷം കൊണ്ട് മതിമറന്നു പാടി, സാവൂൾ ആയിരങ്ങളെ കൊന്നു, ദാവീദ് പതിനായിരങ്ങളെയും. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. കോപാകുലനായി അവൻ പറഞ്ഞു, അവർ ദാവീദിന് പതിനായിരങ്ങൾ കൊടുത്തു, എനിക്കോ ആയിരങ്ങളും. ഇനി രാജ്യത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത്? അന്ന് മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ദൈവമയച്ച ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു. ദാവീദാകട്ടെ പതിവ് പോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. സാവൂളിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാവൂൾ കുന്തം എറിഞ്ഞു. ദാവീദ് രണ്ടു പ്രാവശ്യം ഒഴിഞ്ഞുമാറി. കർത്താവ് തന്നെ വിട്ട് ദാവീദിനോട് കൂടെയാണെന്നറിഞ്ഞപ്പോൾ അവൻ ദാവീദിനെ ഭയപ്പെട്ടു. സാവൂൾ അവനെ തന്റെ അടുക്കൽ നിന്ന് അകറ്റി ഒരു സഹസ്രാധിപനാക്കി. അവൻ അവരെ നയിച്ചു. കർത്താവ് കൂടെയുണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. ദാവീദിന്റെ വിജയം കണ്ട് സാവൂൾ കൂടുതൽ ഭയപ്പെട്ടു. എന്നാൽ ഇസ്രായേലിലും യൂദായിലുമുള്ളവർ ദാവീദിനെ സ്നേഹിച്ചു. അവൻ അവരുടെ സമർത്ഥനായ നേതാവായിരുന്നു. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, ഇതാ എന്റെ മൂത്ത മകൾ മേരബ്, അവളെ നിനക്ക് ഞാൻ ഭാര്യയായി നൽകാം. ധീരോചിതമായി നീ എനിക്ക് വേണ്ടി കർത്താവിന്റെ യുദ്ധം നടത്തിയാൽ മതി. തന്റെ കൈയല്ല, ഫിലിസ്ത്യരുടെ കൈ അവന്റെ മേൽ പതിക്കട്ടെ എന്ന് അവൻ വിചാരിച്ചു. ദാവീദ് സാവൂളിനോട് ചോദിച്ചു, രാജാവിന്റെ ജാമാതാവാകാൻ ഞാൻ ആരാണ്? ഇസ്രായേലിൽ എന്റെ പിതൃഭവനത്തിനും ഉറ്റവർക്കും എന്ത് സ്ഥാനമാണുള്ളത്? എന്നാൽ മേരബിനെ ദാവീദിന് ഭാര്യയായി കൊടുക്കേണ്ട സമയമായപ്പോൾ സാവൂൾ അവളെ മെഹോലാത്യനായ അദ്രിയേലിന് നൽകുകയാണ് ചെയ്തത്. സാവൂളിന്റെ മകൾ മിഖാൽ ദാവീദിനെ സ്നേഹിച്ചു. സാവൂൾ അതറിഞ്ഞു. അവന് അതിഷ്ടമായി. അവൾ അവനൊരു കെണിയായിത്തീരുന്നതിനും ഫിലിസ്ത്യർ അവനെതിരെ തിരിയുന്നതിനും വേണ്ടി അവളെ ഞാൻ അവന് നൽകുമെന്ന് രാജാവ് വിചാരിച്ചു. അതിനാൽ സാവൂൾ ദാവീദിനോട് രണ്ടാം പ്രാവശ്യം പറഞ്ഞു, നീ എന്റെ ജാമാതാവാകണം. സാവൂൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ രഹസ്യമായി ദാവീദിനോട് ഇങ്ങനെ പറയണം, ഇതാ രാജാവ് നിന്നിൽ സംപ്രീതനായിരിക്കുന്നു, അവന്റെ ഭൃത്യന്മാരെല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു, ആകയാൽ നീ രാജാവിന്റെ മരുമകനായി തീരണം. സാവൂളിന്റെ ഭൃത്യന്മാർ അത് ദാവീദിന്റെ ചെവിയിൽ മന്ത്രിച്ചു. അവൻ ചോദിച്ചു, ദരിദ്രനും അപ്രശസ്തനുമായ ഞാൻ രാജാവിന്റെ മരുമകനാവുകയെന്നത് അത്ര നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? ഭൃത്യന്മാർ ദാവീദ് പറഞ്ഞ വിവരം അതേപടി സാവൂളിനെ അറിയിച്ചു. സാവൂൾ കൽപ്പിച്ചു, നിങ്ങൾ ദാവീദിനോട് ഇപ്രകാരം പറയണം, തന്റെ ശത്രുക്കളോടുള്ള പ്രതികാരമായി ഫിലിസ്ത്യരുടെ 100 അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു വിവാഹ സമ്മാനവും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ദാവീദിനെ ഫിലിസ്ത്യരുടെ കൈകളിൽ അകപ്പെടുത്താമെന്ന് സാവൂൾ വിചാരിച്ചു. ഭൃത്യന്മാർ ദാവീദിനെ ഇതറിയിച്ചപ്പോൾ രാജാവിന്റെ മരുമകനാകുന്നത് അവനിഷ്ടമായി. നിശ്ചിത സമയത്തിനുള്ളിൽ ദാവീദ് തന്റെ പടയാളികളോടൊത്ത് പുറപ്പെട്ടു ചെന്ന് ഫിലിസ്ത്യരിൽ 200 കൊന്നു. രാജാവിന്റെ മരുമകനാകുന്നതിനു വേണ്ടി അവൻ അവരുടെ അഗ്രചർമ്മം രാജാവിനെ എണ്ണിയേൽപ്പിച്ചു. സാവൂൾ മിഖാലിനെ ദാവീദിന് ഭാര്യയായി കൊടുത്തു. കർത്താവ് ദാവീദിനോട് കൂടെയാണെന്നും മിഖാൽ അവനെ സ്നേഹിക്കുന്നുണ്ടെന്നും കണ്ടപ്പോൾ സാവൂൾ അവനെ കൂടുതൽ ഭയപ്പെട്ടു. അങ്ങനെ അവൻ ദാവീദിന്റെ നിത്യശത്രുവായി. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ യുദ്ധത്തിന് വന്നു. അവർ വന്നപ്പോഴൊക്കെ സാവൂളിന്റെ സകല ഭൃത്യന്മാരെയും കാൾ ദാവീദ് വിജയശ്രീലാളിതനായി. തന്മൂലം അവന്റെ നാമം വിശ്രുതമായി തീർന്നു. 1 Samuel 19 ദാവീദിനെ വധിക്കാൻ ശ്രമം. ദാവീദിനെ കൊന്നുകളയണമെന്ന് സാവൂൾ ജോനാഥാനോടും ഭൃത്യന്മാരോടും കൽപ്പിച്ചു. എന്നാൽ സാവൂളിന്റെ മകൻ ജോനാഥാൻ ദാവീദിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ജോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, എന്റെ പിതാവ് സാവൂൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്, അതിനാൽ നാളെ രാവിലെ നീ എവിടെയെങ്കിലും പോയി കരുതലോടെ ഒളിച്ചിരിക്കുക. നീ ഒളിച്ചിരിക്കുന്ന വയലിൽ വന്ന്
എന്റെ പിതാവിനോട് നിന്നെ പറ്റി ഞാൻ സംസാരിക്കാം, എന്തെങ്കിലും അറിഞ്ഞാൽ നിന്നോട് പറയാം. ജോനാഥാൻ തന്റെ പിതാവ് സാവൂളിനോട് ദാവീദിനെ പറ്റി നന്നായി സംസാരിച്ചു. അവൻ പറഞ്ഞു, ദാസനായ ദാവീദിനോട് രാജാവ് തിന്മ പ്രവർത്തിക്കരുതേ, അവൻ അങ്ങയോട് തിന്മ പ്രവർത്തിച്ചിട്ടില്ല, അവന്റെ പ്രവൃത്തികൾ അങ്ങേക്ക് ഗുണകരമായിരുന്നതേയുള്ളൂ. അവൻ സ്വജീവനെ അവഗണിച്ചു പോലും ഗോലിയാത്തിനെ വധിച്ചു. മഹത്തായ വിജയം കർത്താവ് ഇസ്രായേലിയർക്ക് നൽകി. അത് കണ്ട് അങ്ങ് സന്തോഷിച്ചതാണ്. അകാരണമായി ദാവീദിനെ കൊന്ന് നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നതെന്തിന്? സാവൂൾ ജോനാഥാന്റെ വാക്കുകേട്ടു. ദാവീദിനെ കൊല്ലുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ ശപഥം ചെയ്തു. ജോനാഥാൻ ദാവീദിനെ വിളിച്ച് ഇതറിയിച്ചു. അവൻ ദാവീദിനെ സാവൂളിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദ് മുൻപത്തെ പോലെ അവനെ സേവിച്ചു. വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് ഫിലിസ്തീനോട് പടവെട്ടി. വളരെ പേരെ വധിച്ചു. അവർ തോറ്റോടി. കർത്താവ് അയച്ച ദുരാത്മാവ് സാവൂളിന്റെ മേൽ ആവസിച്ചു. അവൻ കയ്യിലൊരു കുന്തവുമായി കൊട്ടാരത്തിലിരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. സാവൂൾ അവനെ കുന്തം കൊണ്ട് ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ശ്രമിച്ചു. അവൻ ഒഴിഞ്ഞുമാറി. കുന്തം ചുമരിൽ തറഞ്ഞുകയറി. ദാവീദ് ഓടി രക്ഷപ്പെട്ടു. ദാവീദിനെ രാവിലെ കൊല്ലാൻ കാത്തുനിൽക്കേണ്ടതിന് അവന്റെ താമസസ്ഥലത്തേക്ക് ആ രാത്രിയിൽ സാവൂൾ ദൂതന്മാരെ അയച്ചു. എന്നാൽ അവന്റെ ഭാര്യ മിഗാൽ പറഞ്ഞു, ഈ രാത്രി രക്ഷപ്പെട്ടില്ലെങ്കിൽ നാളെ അങ്ങ് വധിക്കപ്പെടും. ജനൽ വഴി ഇറങ്ങിപ്പോകാൻ മിഗാൽ ദാവീദിനെ സഹായിച്ചു. അങ്ങനെ അവൻ ഓടി രക്ഷപ്പെട്ടു. മിഗാൽ ഒരു ബിംബമെടുത്ത് കട്ടിലിൽ കിടത്തി. തലയ്ക്കൽ ആട്ടിൻ രോമം കൊണ്ടുള്ള തലയണ വച്ച് തുണികൊണ്ട് പുതപ്പിച്ചു. സാവൂൾ ദാവീദിനെ പിടിക്കാൻ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് അവൾ പറഞ്ഞു. അവനെ കൊല്ലാൻ വേണ്ടി കിടക്കയോടെ തന്റെ അടുക്കൽ കൊണ്ടുവരാൻ സാവൂൾ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ അകത്ത് കടന്നപ്പോൾ കട്ടിലിൽ ഒരു ബിംബവും തലയ്ക്കൽ ആട്ടിൻ രോമം കൊണ്ടൊരു തലയണയുമാണ് കണ്ടത്. സാവൂൾ മിഗാലിനോട് ചോദിച്ചു, എന്റെ ശത്രു ഓടി രക്ഷപ്പെടാൻ അനുവദിച്ചുകൊണ്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വഞ്ചിച്ചത്? മിഗാൽ സാവൂളിനോട് പ്രതിവചിച്ചു, നിന്നെ ഞാൻ കൊല്ലാതിരിക്കണമെങ്കിൽ എന്നെ വിട്ടയക്കുക എന്ന് അവൻ എന്നോട് പറഞ്ഞു. ദാവീദ് ഓടി രക്ഷപ്പെട്ടു. അവൻ റാമായിൽ സാമുവേലിന്റെ അടുക്കലെത്തി. സാവൂൾ തന്നോട് പ്രവർത്തിച്ചതെല്ലാം അവനോട് പറഞ്ഞു. ദാവീദും സാമുവേലും നായോത്തിൽ ചെന്ന് പാർത്തു. ദാവീദ് റാമായിലെ നായോത്തിലുണ്ടെന്ന് സാവൂളിന് അറിവുകിട്ടി. ദാവീദിനെ പിടിക്കാൻ അവൻ ദൂതന്മാരെ അയച്ചു. ഒരു സംഘം പ്രവാചകന്മാർ പ്രവചിക്കുന്നതും സാമുവേൽ അവരുടെ നേതാവായി ഇരിക്കുന്നതും സാവൂളിന്റെ ഭൃത്യന്മാർ കണ്ടപ്പോൾ അവരുടെ മേലും കർത്താവിന്റെ ആത്മാവ് ആവസിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്തു. സാവൂൾ ഇതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിക്കാൻ തുടങ്ങി. മൂന്നാമതും അവൻ ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിച്ചു. അവസാനം സാവൂൾ നേരിട്ട് റാമായിലേക്ക് പുറപ്പെട്ടു. സെക്കുയിലുള്ള വലിയ കിണറ്റിൻകരയിലെത്തി സാമുവേലും ദാവീദും എവിടെയെന്ന് അന്വേഷിച്ചു. അവർ റാമായിലുള്ള നായോത്തിലുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അവൻ അങ്ങോട്ടു പോയി. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേലും ആവസിച്ചു. റാമായിലെ നായോത്തിൽ എത്തുന്നതുവരെ അവൻ പ്രവചിച്ചുകൊണ്ടിരുന്നു. അവനും പ്രവചിച്ചുകൊണ്ട് സാമുവേലിന്റെ മുൻപാകെ ആ രാത്രിയും പകലും വിവസ്ത്രനായി കിടന്നു. സാവൂളും പ്രവാചകനോ എന്ന പഴമൊഴിക്ക് ഇതു കാരണമായി. 1 സാമുവേൽ 20 അധ്യായം. ജോനാഥാൻ സഹായിക്കുന്നു. ദാവീദ് റാമായിലെ നായോത്തിൽ നിന്ന് ഓടി ജോനാഥാന്റെ അടുത്തെത്തി ചോദിച്ചു, ഞാൻ എന്തു ചെയ്തു? എന്താണെന്റെ കുറ്റം? എന്നെ കൊല്ലാൻ മാത്രം എന്തു പാപമാണ് നിന്റെ പിതാവിനെതിരെ ഞാൻ ചെയ്തത്? ജോനാഥാൻ പറഞ്ഞു, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നീ മരിക്കുകയില്ല. എന്നെ അറിയിക്കാതെ ഒരു കാര്യവും ചെറുതായാലും വലുതായാലും എന്റെ പിതാവ് ചെയ്യുകയില്ല. പിന്നെ എന്തിന് പിതാവ് ഇക്കാര്യം എന്നിൽ നിന്ന് മറച്ചുവെക്കുന്നു? അങ്ങനെ സംഭവിക്കുകയില്ല. ദാവീദ് പറഞ്ഞു, നിനക്ക് എന്നോട് ഇഷ്ടമാണെന്ന് നിന്റെ പിതാവിന് നന്നായി അറിയാം. അതിനാൽ നീ ദുഃഖിക്കാതിരിക്കാൻ ഇക്കാര്യം അറിയേണ്ടെന്ന് അവൻ വിചാരിച്ചു കാണും. നീയാണേ ജീവനുള്ള കർത്താവാണേ ഞാൻ പറയുന്നു. ഞാനും മരണവും തമ്മിൽ ഒരടി അകലമേയുള്ളൂ. ജോനാഥാൻ അവനോട് പറഞ്ഞു, നീ ആവശ്യപ്പെടുന്നതെന്തും നിനക്കു വേണ്ടി ഞാൻ ചെയ്യാം. ദാവീദ് പറഞ്ഞു, നാളെ അമാവാസിയാണ്. പതിവനുസരിച്ച് ഞാൻ രാജാവിനോടൊത്ത് ഭക്ഷണത്തിനിരിക്കേണ്ടതാണ്. പക്ഷേ 3-ാം നാൾ വൈകുന്നേരം വരെ വയലിൽ ഒളിച്ചിരിക്കാൻ എന്നെ അനുവദിക്കണം. നിന്റെ പിതാവ് എന്നെ തിരക്കിയാൽ ദാവീദ് തന്റെ കുടുംബം മുഴുവനും ചേർന്നുള്ള വാർഷിക ബലിക്ക് ബെത്ലഹേമിൽ പോകാൻ അനുമതിക്കായി കേണപേക്ഷിച്ചുവെന്ന് പറയണം. അവൻ അത് കേട്ട് തൃപ്തനായാൽ
ഈ ദാസന്റെ ഭാഗ്യം കുപിതനായാൽ എന്നോട് തിന്മ ചെയ്യാൻ ഉറച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. ആകയാൽ ഈ ദാസനോട് കരുണ കാണിക്കണം. നമ്മൾ തമ്മിൽ കർത്താവിന്റെ നാമത്തിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ കുറ്റക്കാരനാണെങ്കിൽ നീ തന്നെ എന്നെ കൊല്ലുക. എന്തിനാണ് നിന്റെ പിതാവിന്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്? ജോനാഥാൻ പറഞ്ഞു, അത് സംഭവിക്കാതിരിക്കട്ടെ. എന്റെ പിതാവ് നിന്നെ ദ്രോഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ നിന്നോട് പറയാതിരിക്കുമോ? അപ്പോൾ ദാവീദ് ജോനാഥാനോട് ചോദിച്ചു, നിന്റെ പിതാവ് പരുഷമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അക്കാര്യം ആരെന്നെ അറിയിക്കും? വരുക, നമുക്ക് വയലിലേക്ക് പോകാമെന്ന് ജോനാഥാൻ പറഞ്ഞു. അവരിരുവരും പോയി. ജോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണേ, നാളെയോ മറ്റന്നാളോ ഈ സമയത്ത് ഞാൻ എന്റെ പിതാവിനോട് ചോദിക്കുകയും അവൻ നിനക്ക് അനുകൂലമാണെന്ന് കണ്ടാൽ ഞാൻ വിവരമറിയിക്കുകയും ചെയ്യും. നിന്നെ ദ്രോഹിക്കാനാണ് എന്റെ പിതാവിന്റെ തീരുമാനമെങ്കിൽ അതറിയിച്ച് നിന്നെ ഞാൻ സുരക്ഷിതനായി പറഞ്ഞയക്കും. അല്ലെങ്കിൽ കർത്താവ് എന്നെ ശിക്ഷിക്കട്ടെ. കർത്താവ് എന്റെ പിതാവിനോട് കൂടെയായിരുന്നതുപോലെ നിന്നോട് കൂടെയുമായിരിക്കട്ടെ. ഞാൻ ജീവിച്ചിരുന്നാൽ കർത്താവിന്റെ നാമത്തിൽ എന്നോട് കാരുണ്യം കാണിക്കണം. മരിച്ചാൽ എന്റെ കുടുംബത്തോട് നിനക്കുള്ള കൂറ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കർത്താവ് ദാവീദിന്റെ ശത്രുക്കളെയെല്ലാം ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമ്പോൾ ജോനാഥാന്റെ നാമം ദാവീദിന്റെ കുടുംബത്തിൽ നിന്ന് വിച്ഛേദിക്കരുതേ. നിന്റെ ശത്രുക്കളോട് കർത്താവ് പകരം ചോദിക്കട്ടെ. ദാവീദിന് തന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ജോനാഥാൻ അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അവൻ ദാവീദിനെ പ്രാണന തുല്യം സ്നേഹിച്ചിരുന്നു. ജോനാഥാൻ അവനോട് പറഞ്ഞു, നാളെ അമാവാസിയാണ്. ശൂന്യമായ നിന്റെ ഇരിപ്പിടം നിന്റെ അഭാവം അറിയിക്കും. മറ്റന്നാൾ നിന്റെ അസാന്നിധ്യം കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. അന്ന് നീ ഒളിച്ചിരുന്ന സ്ഥലത്ത് കൽക്കൂമ്പാരത്തിന് സമീപം മറഞ്ഞിരിക്കണം. അതിന്റെ ഒരു വശത്തേക്ക് 3 അമ്പ് ഉന്നം നോക്കി ഞാൻ എയ്യും. പോയി അമ്പെടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ ഞാൻ അങ്ങോട്ടയക്കും. അമ്പ് നിന്റെ ഇപ്പുറത്താണ്, എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നിനക്ക് എഴുന്നേറ്റ് വരാം. നീ സുരക്ഷിതനാണ്. അപകടമുണ്ടാവുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. അമ്പ് നിനക്ക് അപ്പുറത്താണെന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നീ പോയിക്കൊള്ളണം. കർത്താവ് നിന്നെ അകലത്തേക്ക് അയക്കുകയാണ്. നാം തമ്മിൽ ഈ പറഞ്ഞതിന് കർത്താവ് ഇന്നും സാക്ഷിയായിരിക്കട്ടെ. ദാവീദ് വയലിൽ പോയി ഒളിച്ചിരുന്നു. അമാവാസിയായി. രാജാവ് ഭക്ഷണത്തിനിരുന്നു. രാജാവ് പതിവ് പോലെ ഭിത്തിയോട് ചേർന്നുള്ള തന്റെ ഇരിപ്പിടത്തിലിരുന്നു. ജോനാഥാൻ എതിർവശത്തും അബ്നേർ സാവൂളിന്റെ സമീപത്തും. ദാവീദിന്റെ ഇരിപ്പിടമാകട്ടെ ഒഴിഞ്ഞുകിടന്നു. സാവൂൾ അന്ന് ഒന്നും പറഞ്ഞില്ല. ദാവീദിന് എന്തോ സംഭവിച്ചിരിക്കണം. ഒരുപക്ഷെ അവൻ അശുദ്ധനാണ്. തീർച്ചയായും അങ്ങനെ തന്നെയെന്ന് അവൻ കരുതി. അമാവാസിയുടെ പിറ്റേ ദിവസവും ദാവീദിന്റെ ഇരിപ്പിടം ഒഴിഞ്ഞുകിടന്നു. സാവൂൾ പുത്രനായ ജോനാഥാനോട് ചോദിച്ചു, ജെസ്സെയുടെ മകൻ ഇന്നലെയും ഇന്നും ഭക്ഷണത്തിന് വരാത്തതെന്താണ്? ജോനാഥാൻ പറഞ്ഞു, ബേത്ലഹേമിലേക്ക് പോകാൻ അവൻ എന്നോട് അനുവാദം ചോദിച്ചിരുന്നു. ഞങ്ങളുടെ ഭവനം നഗരത്തിൽ ഒരു ബലിയർപ്പിക്കുന്നതിനാൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കണമെന്ന് എന്റെ സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പോയിക്കൊള്ളട്ടെ. എന്നോട് ദയയുണ്ടെങ്കിൽ എന്റെ സഹോദരന്മാരെ പോയി കാണാൻ അനുവദിക്കണം എന്ന് അവൻ അപേക്ഷിച്ചു. അതുകൊണ്ടാണ് രാജാവിന്റെ വിരുന്നിന് അവൻ വരാതിരുന്നത്. അപ്പോൾ സാവൂളിന്റെ കോപം ജോനാഥാനെതിരെ ജ്വലിച്ചു. ദുർവൃത്തിയും ദുശാട്ടിക്കാരിയുമായവളുടെ പുത്ര, നീ ജെസ്സെയുടെ പുത്രന്റെ പക്ഷം ചേർന്ന് നിന്റെയും നിന്റെ അമ്മയുടെയും നാണം കെടുത്തുകയാണെന്ന് എനിക്കറിയാം. അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് രാജാവാകാനോ രാജ്യത്വം സ്ഥാപിക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് അവനെ ആളയച്ച് എന്റെ അടുക്കൽ പിടിച്ചുകൊണ്ടുവരിക. അവൻ മരിക്കണം. ജോനാഥാൻ ചോദിച്ചു, എന്തിനവനെ വധിക്കണം? അവൻ എന്തു ചെയ്തു? സാവൂൾ ജോനാഥാനെ കൊല്ലാൻ അവന്റെ നേരെ കുന്തം എറിഞ്ഞു. ദാവീദിനെ കൊല്ലാൻ തന്നെ തന്റെ പിതാവ് തീരുമാനിച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അവൻ തീൻമേശയിൽ നിന്ന് കോപത്തോടെ ചാടി എഴുന്നേറ്റു. അമാവാസിയുടെ പിറ്റേ ദിവസമായ അന്ന് അവൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. തന്റെ പിതാവ് ദാവീദിനെ അപമാനിച്ചത് നിമിത്തം അവൻ ദുഃഖിച്ചു. പിറ്റേ ദിവസം രാവിലെ ദാവീദുമായി പറഞ്ഞൊത്തിരുന്നതനുസരിച്ച് ജോനാഥാൻ ഒരു കുട്ടിയോടൊത്ത് വയലിലേക്ക് ചെന്നു. ജോനാഥാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഞാൻ എയ്യുന്ന അമ്പ് ഓടിച്ചെന്ന് കണ്ടെടുക്കുക. കുട്ടി ഓടുമ്പോൾ അവന്റെ അപ്പുറത്തേക്ക് ഒരമ്പെയ്തു. ജോനാഥാൻ എയ്ത അമ്പ് വീണെടുത്ത് കുട്ടി ചെന്നപ്പോൾ അവൻ കുട്ടിയോട് വിളിച്ചു പറഞ്ഞു, അമ്പ് നിന്റെ അപ്പുറത്തല്ലേ? ജോനാഥാൻ വീണ്ടും കുട്ടിയോട് വിളിച്ചു പറഞ്ഞു, അവിടെ നിൽക്കരുത്, ഓടുക, വേഗമാകട്ടെ. കുട്ടി അമ്പ് പെറുക്കിയെടുത്ത്
അവന്റെ അടുത്തെത്തി. ജോനാഥാനും ദാവീദിനുമല്ലാതെ കുട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. ജോനാഥാൻ ആയുധങ്ങൾ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് ഇവയെല്ലാം നഗരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. കുട്ടി പോയ ഉടനെ ദാവീദ് കൽക്കൂനയ്ക്കടുത്തു നിന്ന് എഴുന്നേറ്റ് മൂന്ന് പ്രാവശ്യം നിലത്ത് കുമ്പിട്ടു. ജോനാഥാനും ദാവീദും പരസ്പരം ചുംബിച്ചു. ദാവീദിന് പരസരബോധം വരുന്നതുവരെ അവർ കരഞ്ഞു. ജോനാഥാൻ അവനോട് പറഞ്ഞു, സമാധാനത്തോടെ പോവുക. കർത്താവ് എനിക്കും നിനക്കും എന്റെ സന്തതികൾക്കും നിന്റെ സന്തതികൾക്കും മധ്യേ എന്നും സാക്ഷിയായിരിക്കട്ടെ എന്ന് നമ്മൾ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ടല്ലോ. ദാവീദ് യാത്രയായി. ജോനാഥാൻ നഗരത്തിലേക്കും മടങ്ങി.